കർമ്മന്യൂസിലേക്ക് സ്വാഗതം. ഉരുൾപൊട്ടി മണ്ണിനടിയിൽപ്പെട്ട ഒട്ടേറെ പേരെ ഇനിയും കണ്ടെത്താനാകാത്ത കവളപ്പാറയിലും പുത്തുമലയിലുമായി തിരച്ചിലിന് നൂതന വഴി തേടി ജില്ലാ ഭരണകൂടങ്ങൾ. ഇറ്റാച്ചുകൾക്കും JCBകൾക്കും ഉൾപ്പെടെ എത്തിപ്പെടാൻ കഴിയാത്ത പ്രദേശത്ത് തിരച്ചിൽ ദുഷ്കരമായിരിക്കെ ദുരന്ത മേഖലകളെ സഹായിക്കാൻ സ്നിഫർ നായ്ക്കളും സോണാറും എത്തിക്കാൻ ഒരുങ്ങുന്നു. ജില്ലാ ഭരണകൂടങ്ങൾ ഇതിനായി തീരുമാനമെടുത്തുവെന്നാണ് വാർത്തകൾ വന്നിരിക്കുന്നത്. ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇനിയും മണ്ണിനടിയിൽപ്പെട്ടവരെ പുറത്തെടുക്കാനാകാത്ത സാഹചര്യത്തിൽ ഈ സാങ്കേതിക വിദ്യകൾ മനുഷ്യയത്നത്തിന് സഹായകരമായേക്കും. പുത്തുമലയിലാണ് സ്നിഫർ നായ്ക്കളെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. മനുഷ്യ സാന്നിധ്യം തിരിച്ചറിയുന്നതിൽ വൈദഗ്ധ്യമുള്ള സ്നിഫർ നായ്ക്കൾ തിരച്ചിലിന് പിന്തുണയാകും. എന്നാൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്തുന്ന സ്നിഫർ നായകൾ കേരള പോലീസിനോ ദേശീയ ദുരന്ത നിവാരണ സേനയ്ക്കോ ഇല്ലാത്തതിനാൽ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് എത്തിക്കാൻ ശ്രമിക്കുകയാണെന്ന് വയനാട് സബ് കളക്ടർ NSK ഉമേഷ് പറഞ്ഞു. അതേസമയം സ്ഥലത്തിന്റെ സ്കെച്ച് വരച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് കഴിഞ്ഞ ദിവസം പുത്തുമലയിൽ ആരംഭിച്ചത്. ശുചിത്വ മിഷന്റെ കോഴിക്കോട് ജില്ലാ കോർഡിനേറ്റർ പ്രദീപാണ് പുത്തുമലയുടെ സ്കെച്ച് വരച്ചത്. എവിടെയൊക്കെ ആളുകൾ നിൽക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രദേശവാസികളുടെയും മറ്റും വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രദീപ് പുത്തുമല ദുരന്തഭൂമിയുടെ സ്കെച്ച് വരച്ചത്. കഴിഞ്ഞ ഉരുൾപൊട്ടലിലും പ്രദീപ് വരച്ച സ്കെച്ച് പ്രകാരം തിരച്ചിൽ നടത്തിയിരുന്നു. അതിന് ഫലവുമുണ്ടായി. കഴിഞ്ഞ ദിവസം ഇവിടെ 13 ഇറ്റാച്ചി, 5 JCB, 800 സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എന്നിവർ തിരച്ചിലിന് മുന്നിട്ടിറങ്ങിയിരുന്നു. ജില്ലയിൽ നിന്നും പുറത്തു നിന്നുമായി നിരവധി പേർ എന്തിനും തയ്യാറായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അധികൃതർ അത്തരത്തിലൊരു തിരച്ചിലിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ കവളപ്പാറയിൽ മണ്ണിനടിയിൽ കുടുങ്ങിയവർക്കായി സോണാർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള തിരച്ചിൽ ഇന്ന് തുടങ്ങിയേക്കുമെന്നാണ് വിവരം. കവളപ്പാറയിൽ ഇതുവരെ 23 മൃതദേഹം കണ്ടെത്തി. 36 പേർ ഇപ്പോഴും മണ്ണിനടിയിലാണ്. എന്നാൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ മനുഷ്യ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ എന്ന ഉപകരണം ഡൽഹിയിലെ ഏജൻസിയിൽ നിന്ന് എത്തിക്കാൻ നീക്കം നടത്തിയിരുന്നു. പക്ഷേ പുത്തുമലയിൽ ആ ഉപകരണം ഉപയോഗിച്ചതുകൊണ്ട് പ്രയോജനമില്ലെന്ന് ഏജൻസി അറിയിച്ചതായി സബ് കളക്ടർ പറഞ്ഞു. റഡാർ മനുഷ്യ ശരീരം മാത്രമല്ല മരവും കല്ലുകളും എല്ലാം കണ്ടെത്തും. പുത്തുമലയിൽ പാറകളും മരങ്ങളും വെള്ളവും ചേർന്ന് മണ്ണ് 4 അടിയിലേറെ കനത്തിൽ കുഴഞ്ഞു കിടക്കുന്നതിനാൽ റഡാർ ഉപയോഗിച്ചിട്ട് കാര്യമില്ലെന്നാണ് ഏജൻസി അറിയിച്ചത്. അതേസമയം നൂതന സാങ്കേതിക വിദ്യകൾ തെരച്ചിലിന് അപ്രായോഗികമാണെന്ന് ADM അഭിപ്രായപ്പെട്ടു. തുടർച്ചയായി 5-ാം ദിവസമാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. കഴിഞ്ഞ ദിവസത്തിൽ നിന്നും വ്യത്യസ്തമായി 12 ഹിറ്റാച്ചുകൾ ഉപയോഗിച്ചാണ് മണ്ണുമാന്തി രക്ഷാദൗത്യം നടത്തിയത്. അതേസമയം പുത്തുമലയിൽ സംഭവിച്ചത് ഉരുൾപൊട്ടലല്ല, അതിശക്തമായ മണ്ണിടിച്ചിലെന്ന് മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം 96. ഉരുൾപൊട്ടൽ വൻ ദുരന്തം വിതച്ച കവളപ്പാറയിൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് 4 മൃതദേഹങ്ങളാണ്. ഇതോടെ കവളപ്പാറയിൽ 23 പേരുടെ മരണം സ്ഥിരീകരിച്ചു. ഇനി 36 പേരെയാണ് കണ്ടെത്താനുള്ളത്. എന്നാൽ കവളപ്പാറയിൽ കനത്ത മഴ തുടരുന്നത് തിരച്ചിലിന് തിരിച്ചടിയാവുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മന്യൂസ്. കർമ്മന്യൂസിലേക്ക് സ്വാഗതം. ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകളും പ്രത്യേക പരിപാടികളും കാണുകയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും വിലയേറിയ ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന നല്ലവരായ പ്രേക്ഷകർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ചില പ്രധാന പരിപാടികളാണ് ഡോക്ടർ ലവ്, കർമ്മയോഗം, ഓട്ടോ എക്സ്പോ, കർമ്മരംഗം, എക്സ്ക്ലൂസീവ് സ്റ്റോറീസ്. യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഹലോയിലോ കയറി പരിപാടിയുടെ പേരും കർമ്മന്യൂസ് എന്നും ടൈപ്പ് ചെയ്താൽ ഈ പരിപാടികൾ എളുപ്പത്തിൽ കാണാവുന്നതാണ്. നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന ഓരോ വ്യൂസും ലൈക്കും തന്നെയാണ് ഞങ്ങൾക്ക് പ്രോത്സാഹനം. വാർത്തകളും വാർത്തയ്ക്കപ്പുറവും അറിയുവാൻ കർമ്മന്യൂസും പ്രത്യേക പരിപാടികളും പിന്തുടരുക. കർമ്മന്യൂസ് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്കൊപ്പം, ജനനന്മയ്ക്കായി.